ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഉണ്ണിത്തണ്ട് ഉപ്പേരിയാണ്. ഞങ്ങളുടെ അവിടെ ഉണ്ണിത്തണ്ട് എന്നാണ് കേട്ടോ പറയുക, ചിലടത്ത് വാഴപ്പിണ്ടി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിത്തണ്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിറയെ നാരുണ്ടാവും കേട്ടോ, അപ്പോൾ അതൊക്കെ നമുക്ക് കളയണം. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഉണ്ണിത്തണ്ട് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളം നമുക്ക് അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം, നമുക്ക് ഈ ഉണ്ണിത്തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഉണ്ണിത്തണ്ടിൽ കുറച്ച് നാരൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കൈ വെച്ചിട്ടൊന്നിങ്ങനെ മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം അതിലിങ്ങനെ ചെറിയ ചെറിയ നാരുണ്ടാവും, അപ്പോൾ അതിതുപോലെ ഒന്ന് മാറ്റി മാറ്റി എടുക്കാം കേട്ടോ എല്ലാറ്റിൻ്റെ. ആ നാരൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കളറ് ചേഞ്ച് ആവും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉണ്ണിത്തണ്ട് മൊത്തമായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നാരുകളൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ അതൊന്ന് എടുത്ത് കളയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈർക്കിലല്ലേ, അതായത് ഈർക്കില എടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കും കേട്ടോ. കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ടിങ്ങനെ കറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആ നാരൊക്കെ പോന്ന് കിട്ടും, കണ്ടില്ലേ. ഇതുപോലെ പോന്ന് കിട്ടും. അങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം നമ്മളിങ്ങനെ ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ നാര് മൊത്തം കിട്ടും കേട്ടോ. ഇപ്പോൾ അതിലത്തെ നാര് മുഴുവനും നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അരി വറുത്ത് പൊടിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ലേ, ആ അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിയും കുരുമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായി വറുത്തതിന് ശേഷം ആറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അരി വറുത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നന്നായിട്ട് ആറിയിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 10-15 ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ദണ്ട് കറിവേപ്പില, 3-4 വറ്റൽ മുളക്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി, കറിവേപ്പില, വറ്റൽ മുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉണ്ണിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് പിഴിഞ്ഞ് മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ
മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഉണ്ണിത്തണ്ടിൽ തന്നെ ധാരാളം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനു മുമ്പ് ഞാൻ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടല്ലേ, നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ കുറച്ച് അതിലത്തെ നീരൊക്കെ വറ്റി കുറച്ചൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളെ കണ്ടതിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പം അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ അടച്ച് വേവിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട്. അതിലത്തെ ആ വെള്ളമൊക്കെ പോയി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ണിത്തണ്ടൊക്കെ അങ്ങനെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ആ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അരിയും കുരുമുളകൊക്കെ പൊടിച്ച് വെച്ചില്ലേ നമ്മൾ, അതായത് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ആ കുരുമുളകിൻ്റെയും വറുത്ത അരിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചിട്ട് ഞാൻ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ, ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ആ പൊടി മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ കുറച്ച് ചേഞ്ചായി, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ, വളരെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിത്തണ്ട് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞങ്ങളുടെ പാലക്കാടൊക്കെ ഇതുപോലെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.